ഗ്രീൻ സ്പേസിന്റെ ഈ യാത്രയിൽ ഇപ്പൊ നമ്മൾ എത്തി നിൽക്കുന്നത് മലപ്പുറം ജില്ലയിലെ മേലാറ്റൂരിലാണ്. ഇവിടെ നമ്മളെ ഒരു അതിഥി കാത്തിരിക്കുന്നുണ്ട് അല്ലേ? അതെ, ഈ ഒരു അതിഥിയെ ഒരിക്കലും നമുക്ക് പരിചയപ്പെടുത്തേണ്ടതില്ല. പ്രത്യേകിച്ചും കഴിഞ്ഞ ഒരു SSLC ഫലപ്രഖ്യാപന ചടങ്ങ് TVയിൽ കണ്ട ആളുകളെ സംബന്ധിച്ചിടത്തോളം അതിൽ ബഹുമാനപ്പെട്ട വിദ്യാഭ്യാസ മന്ത്രി നേരിട്ട് ഫലം പ്രഖ്യാപിക്കുകയും അഭിനന്ദിക്കുകയും ചെയ്ത ഒരു പ്രതിഭാശാലി മിസ്റ്റർ ഹാറൂൺ കരീം. ഹാറൂണിനെക്കുറിച്ച് പറയുമ്പോൾ നമ്മൾ യാത്രയുടെ തുടക്കത്തിൽ പറഞ്ഞ പോലെ നമുക്കൊക്കെയുള്ള ചെറിയ പരിമിതികൾ, ചെറിയ തടസ്സങ്ങളിൽ തട്ടി നമ്മുടെ പഠനത്തിൽ നമ്മൾ പിന്നോട്ട് പോകുമ്പോൾ ഇവിടെ അല്പം വലുതെന്ന് പറയാവുന്ന ഒരു പരിമിതി, കാഴ്ചയുമായി ബന്ധപ്പെട്ട ഒരു പരിമിതി അതുണ്ടെങ്കിൽ പോലും അതിനെ വളരെ സുന്ദരമായി മറികടന്നുകൊണ്ട് വെല്ലുവിളിച്ചുകൊണ്ട് തൻ്റെ നേട്ടങ്ങളിൽ ഒരു ഉന്നത സ്ഥാനത്തെത്തിയ ഒരു വ്യക്തിയാണ് നമ്മളോടൊപ്പം ചേരുന്നത് മിസ്റ്റർ ഹാറൂൺ കരീം. മുഴുവൻ വിഷയങ്ങളിലും A+ ആണ് നേടിയത്. അതും സാധാരണഗതിയിൽ നമുക്കറിയാം കാഴ്ചയ്ക്ക് പരിമിതിയുള്ള കുട്ടികൾക്ക് സ്ക്രൈബിനെ വെച്ചെഴുതാനുള്ള അനുവാദമുണ്ട് അല്ലേ? കൂടെ പരീക്ഷ എഴുതാൻ ഒരു കുട്ടിയെ വെക്കാം. പക്ഷേ അതെല്ലാം ഒഴിവാക്കി ടെക്നോളജി രംഗത്ത് നല്ല ബ്രില്ലിയൻ്റായ ഹാറൂൺ സ്വന്തമായി തന്നെ കമ്പ്യൂട്ടർ എയ്ഡഡ് ഒരു സോഫ്റ്റ്വെയർ നിർമ്മിക്കുകയും അതുപയോഗിച്ച് പരീക്ഷ എഴുതി മുഴുവൻ വിഷയങ്ങളിലും A+ കരസ്ഥമാക്കുകയും ചെയ്ത ഒരു ബ്രില്ലിയൻ്റായ കുട്ടി. ആ ഒരു കുട്ടിയുടെ അനുഭവങ്ങളിലേക്ക്, ആ കുട്ടിയിൽ നിന്ന് നമുക്കെടുക്കാനുള്ള പാഠങ്ങളിലേക്കാണ് നമ്മളിപ്പോൾ പ്രവേശിക്കുന്നത്. ഓക്കെ, യൂഷ്വലി ഒരു ഇൻ്റർവ്യൂവിൽ, പ്രത്യേകിച്ച് ഇങ്ങനെയുള്ള ഒരു പ്രതിഭാശാലിയായ ഒരു വിദ്യാർത്ഥിയുടെ ഇൻ്റർവ്യൂവിൽ നമ്മൾ ചോദിക്കുന്ന ഒരു ചോദ്യമാണ് താങ്കളുടെ ഒരു അംബിഷനെ കുറിച്ച്. ഓക്കെ, എൻ്റെ അംബീഷൻ, ഞാനിപ്പം 10th കഴിഞ്ഞു. അപ്പം ഇപ്പം ഞാൻ കാലിക്കറ്റുള്ള ദി വൈറ്റ് സ്കൂൾ ഇൻ്റർനാഷണലിൽ എൻ്റെ IB ഡിപ്ലോമ ഈക്വൽ ടു +1 +2 ചെയ്തുകൊണ്ടിരിക്കുകയാണ്. എനിക്കിത് കഴിഞ്ഞ് അബ്രോഡ് യൂണിവേഴ്സിറ്റീസിൽ, സ്റ്റാൻഫോർഡ് പോലുള്ള ഒരു അബ്രോഡ് യൂണിവേഴ്സിറ്റിയിൽ എനിക്ക് എൻ്റെ UGയും PGയും ചെയ്യണം ഇൻ കമ്പ്യൂട്ടർ സയൻസ്. അത് എന്നിട്ട് ലൈക്ക് ഒരു ജോബിൽ കയറിയ ശേഷം നമുക്ക് ഒരു കമ്മ്യൂണിറ്റിയെ ശരിക്കും എഡ്യൂക്കേഷണലി സസ്റ്റൈനബിൾ ആക്കാനായിട്ടുള്ള ഒരു വഴി വെട്ടി തുറക്കാൻ എന്നെ കൊണ്ട് പറ്റണം എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ആക്ച്വലി ദാറ്റ് ഈസ് മൈ അംബിഷൻ. താങ്ക് യു. തീർച്ചയായിട്ടും നമ്മളൊക്കെ നമ്മളുടെ ഒരു പഠനം മുന്നോട്ട് കൊണ്ടുപോകുമ്പോൾ നമുക്കൊക്കെ അംബിഷൻ എന്ത് എന്ന് ചോദിക്കുമ്പോൾ, നമ്മളൊക്കെ സ്കൂളിലെ വിദ്യാർത്ഥികളോട് ചോദിക്കുന്ന സമയത്ത് ചിലരൊക്കെ ഒന്നുമില്ല, അല്ലെങ്കിൽ എന്തെങ്കിലും ഒരു ചെറിയ ആൻസർ, അത്ര ഫിക്സഡ് അല്ലാത്തൊരു ആൻസർ. അവിടുന്ന് ഏറെ വ്യത്യസ്തനാണ് ഇദ്ദേഹം, അതിൽ നിന്ന് നമുക്ക് ഉൾക്കൊള്ളാനൊരു പാഠം എന്ത് എന്നത് പ്രത്യേകം ഇവിടെ പറയേണ്ടതില്ല. നമുക്ക് ഇതുപോലെ നമ്മുടെ ഒരു കരിയർ പാത്ത് വളരെ കൃത്യമായി ബിൽഡപ്പ് ചെയ്യാൻ അതിന് കൃത്യമായ സ്വപ്നങ്ങൾ വേണം, പദ്ധതികൾ വേണം എന്നത് ഈ ഒരു വാചകങ്ങൾ നമുക്ക് കിട്ടി. അടുത്തതായി ഹാറൂണിൽ നിന്ന് അറിയാൻ ആഗ്രഹിക്കുന്നത്, നമ്മുടെ ഒരു ഫ്രീ ടൈം എന്ന് പറയുന്നത് അല്ലെങ്കിൽ ഏറ്റവും ബെസ്റ്റായി ടൈമിനെ മാനേജ് ചെയ്യുന്ന ഒരു വ്യക്തിയാണ് ഹാറൂൺ. അതുകൊണ്ട് തന്നെ ഫ്രീ ടൈം എന്നത് ഒന്ന് അതിലില്ല എന്ന് ഞാൻ വിചാരിക്കുന്നു. ആ ടൈമിനെ മാനേജ് ചെയ്യുന്നതിൽ, പ്രത്യേകിച്ചും ഈ ഒരു നമ്മുടെ ഒരു വിദ്യാർത്ഥി കാലഘട്ടത്തിൽ, അതിൻ്റെ ഒരു ഇമ്പോർട്ടൻസ് ഹാറൂൺ എങ്ങനെയാണ് അതിന് മാനേജ് ചെയ്യുന്നത്? ഓക്കെ, ടൈം മാനേജ്മെൻറ്റ്, താങ്ക് യു ഫോർ ഗിവിങ് മീ ദിസ് വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി ടു ആൻസർ ദിസ് ക്വസ്റ്റ്യൻ. കാരണം നമ്മുടെ ഈ ഒരു ജനറേഷനിൽ ഒരാൾക്കും ഇല്ലാതെ പോകുന്ന ഒരു കേപ്പബിലിറ്റിയാണ് ടൈം മാനേജ്മെൻറ്റ് എന്ന് പറയുന്നത്. കാര്യം നമ്മൾ അലസമായി എന്തെങ്കിലും ചെയ്യും, എപ്പോഴെങ്കിലും ചെയ്യുന്നു. ഇതാണ് നമ്മുടെയൊക്കെ, ഐ മീൻ ജനറലി ഞാൻ ഉൾപ്പെടെയുള്ള വിദ്യാർത്ഥി സമൂഹം ചെറുപ്പം മുതൽ കാണുന്നതും പഠിക്കുന്നതും ചെയ്യുന്നതും. അപ്പോൾ ഇതിൻ്റെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ സമയത്തെ മൂല്യത്തോടെ ഉപയോഗിക്കാൻ പറ്റിയിട്ടില്ല എന്നുണ്ടെങ്കിൽ എവിടെയും, അതായത് നമുക്ക് നമ്മൾ ആഗ്രഹിക്കുന്ന രീതിയിൽ നമ്മളെ തന്നെ ഡെവലപ്പ് ചെയ്യാൻ പറ്റില്ല. ഇപ്പോൾ എൻ്റെ ടൈം മാനേജ്മെൻറ്റിനെ കുറിച്ച് ചോദിച്ചു കഴിഞ്ഞാൽ, ഫ്രീ ടൈം എന്ന് പറഞ്ഞൊരു ടൈം ക്രിയേറ്റ് ചെയ്യേണ്ട കാര്യമില്ല. അതായത് നമ്മൾ ലൈഫിൽ എന്തെങ്കിലും സ്ട്രെസ്ഫുള്ളായിട്ട് ചെയ്യുന്നുണ്ടെങ്കിൽ, ഇപ്പോൾ ഉദാഹരണത്തിന് ഞാൻ പറയുകയാണ്, ഒരാളൊരു ജോലി ചെയ്യാണ്, അയാൾ ആ ജോലി ചെയ്തിട്ട് അയാൾക്ക് ലീവ് വേണം എന്ന് പറയുന്നത് അയാൾ ആ ജോലി ചെയ്ത് ക്ഷീണിക്കുകയാണ്. പക്ഷേ അതേ സമയം നമ്മൾ ചിന്തിച്ച് നോക്കൂ, ഈ ജോലി ചെയ്യുന്നതിന് പകരം അയാൾ അത് എൻജോയ് ചെയ്യുന്നുണ്ടെങ്കിൽ അയാൾക്ക് ക്ഷീണം എന്ന് പറഞ്ഞൊരു വികാരം ഉണ്ടാവില്ല. ഇപ്പം അങ്ങനെ ഒരു വികാരം ഇല്ലാതിരിക്കുമ്പോൾ ഫ്രീ ടൈം എന്ന് പറഞ്ഞൊരു സാധനത്തിന് റെലവൻസ് ഇല്ല. വാട്ട് ഐ എം സെയിങ്, ജീവിതത്തിൽ നമ്മൾ എന്താണോ ചെയ്യുന്നത്, ആ ചെയ്യുന്ന കാര്യത്തെ ആത്മാർത്ഥതയോടെ ചെയ്ത് കഴിഞ്ഞാൽ നമ്മുടെ എല്ലാ ടൈമും ഫ്രീ ആയിരിക്കും, എല്ലാത്തിനും നമ്മൾ ആസ്വദിക്കാൻ തുടങ്ങും. അപ്പം എൻ്റെ ഒരു ടൈം മാനേജ്മെൻറ്റ് ഞാൻ സ്റ്റഡി ചെയ്യുന്നുണ്ട്. അതായത് എൻ്റെ സ്കൂൾ സ്റ്റഡീസ് ഉണ്ട്, കൂടാതെ ഇപ്പം ഞാൻ പറഞ്ഞല്ലോ അബ്രോഡ് എഡ്യൂക്കേഷൻ ഉണ്ട്, അപ്പോൾ അതുമായി ബന്ധപ്പെട്ട പ്രിപ്പറേഷൻസ് ഉണ്ട്. ഇതൊക്കൂടാതെ ഞാൻ വിഷ്വലി ഇമ്പേർഡിൻ്റെ കേസിൽ ഒരുപാട് ക്ലാസ്സസ് എടുക്കാറുണ്ട്. അത്ര ഒരുപാട് കാര്യങ്ങൾ ചെയ്യാറുണ്ട്. അപ്പോൾ ഇത്തരം കാര്യങ്ങളൊക്കെ ചെയ്യുമ്പോൾ എൻ്റെ ടൈം മാനേജ്മെൻറ്റ് സ്ട്രാറ്റജി സിമ്പിളാണ്. എൻ്റെ ഒരു ദിവസത്തെ 24 hours, ഇതിൽ ഉറക്കം കഴിച്ചു കഴിഞ്ഞാൽ
ഏത് സമയത്ത് എന്ത് ചെയ്യണം എന്നുള്ളത് കൃത്യമായിട്ട് നമ്മൾ സ്ട്രക്ചർ ചെയ്യും. ഇപ്പം ഇന്ന് രാവിലെ എണീക്കുമ്പോൾ അറിയാം ഇന്ന് രാത്രി 9 മണിക്ക് ഞാൻ എന്ത് ചെയ്യുമെന്ന്. ഇങ്ങനെ നമുക്കൊരു സ്ട്രക്ചറൽ പ്ലാൻ ഉണ്ടെങ്കിൽ, ഇപ്പം ഞാൻ പറയട്ടെ, നമ്മൾ കലണ്ടർ എന്ന് പറഞ്ഞൊരു ആപ്ലിക്കേഷൻ നമ്മുടെയൊക്കെ ഫോണുകളിലുണ്ട്. അപ്പം ഞാൻ കലണ്ടറിനെ ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ ഇഷ്ടപ്പെടുന്ന ആളാണ്. കാരണം ഞാൻ ഇന്നലെ രാത്രി എൻ്റെ കലണ്ടറിൽ ആഡ് ചെയ്തിട്ടുണ്ട് ഇന്ന് ഞാൻ എന്തൊക്കെ ചെയ്യും, ഇത്ര മണിക്ക് എനിക്ക് ഇന്ന ക്ലാസ് ഉണ്ട്, അത് കഴിഞ്ഞാൽ ഇന്ന വർക്ക് ഉണ്ട്, ഇന്ന സമയത്ത് ഞാൻ ഇന്നത് ചെയ്യും. അപ്പം ഫോണാണ് നമ്മുടെ കയ്യിൽ ഇന്ന് ഏറ്റവും ഇന്നോവേറ്റീവ് ആയിട്ട് നമ്മുടെ കയ്യിൽ ഇരിക്കുന്ന ഒരു സാധനം. അപ്പം ഫോൺ ഓൺ ആകുമ്പോൾ നേരെ നോട്ടിഫിക്കേഷൻ വരും, നിനക്ക് ഇന്ന സമയത്ത് ഇന്ന പണിയുണ്ട്. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ എഫക്റ്റീവായിട്ട്, അതായത് ടൈം മാനേജ്മെൻറ്റ് ഇന്നത്തെ ടെക്നോളജീനെ ഉപയോഗിച്ച് കഴിഞ്ഞാൽ ഇറ്റ്സ് എ വണ്ടർഫുൾ ഓപ്പർച്യൂണിറ്റി. മാത്രമല്ല, നമ്മൾ അലസമായിട്ട് 1 മണിക്കൂർ കൊണ്ട് ചെയ്യുന്ന സാധനം സ്ട്രക്ചറലി ടൈം മാനേജറായിട്ട് ചെയ്ത് കഴിഞ്ഞാൽ 40 മിനിറ്റ് കൊണ്ട് ചെയ്യാമെന്ന് എനിക്ക് ലൈഫിൻ്റെ എക്സ്പീരിയൻസ് എന്ന് പറയാൻ പറ്റും. സോ ടൈം മാനേജ്മെൻറ്റിൽ നിങ്ങൾ എന്നെ ചിന്തിക്കുക, നിങ്ങളുടെ ലൈഫിൽ എത്ര സമയം നിങ്ങൾ വെറുതെ കളയുന്നുണ്ട്. ഈ വെറുതെ കളയുക എന്ന് പറയുന്നത് നിങ്ങൾ എൻജോയ് ചെയ്യുകയും അതുകൊണ്ട് ബെനിഫിറ്റ് എന്തെങ്കിലും ഉണ്ടോ എന്ന് നിങ്ങൾ നോക്കിയാൽ മതി. അപ്പം ഈ വെറുതെ കളയുന്ന സമയം, അങ്ങനെ ഞാൻ ഒന്നും ചെയ്യാതിരിക്കും, അതായത് നിങ്ങൾ ചിത്രം വരയ്ക്കുകയാണെങ്കിൽ അത് വെറുതെ കളയലല്ല. നിങ്ങൾ ക്രിക്കറ്റ് കളിക്കുകയാണെങ്കിലും ഞാനത് വെറുതെ കളയില്ല എന്ന് പറയില്ല. പക്ഷേ നിങ്ങൾ വെറുതെ ഇരിക്കുകയാണെങ്കിൽ അത് വെറുതെ കളയലാണ്. അപ്പം ഈ വെറുതെ കളയുന്ന സമയത്ത് എടുത്തിട്ട് ഇന്നോവേറ്റീവ് ആയിട്ട് ഉപയോഗിക്കാൻ പഠിച്ചു കഴിഞ്ഞാൽ വി വിൽ ബി ദ വൺ, നമ്മളായിരിക്കും നെക്സ്റ്റ് ജനറേഷനെ, നെക്സ്റ്റ് ലോകത്തേക്ക് നയിക്കാൻ കേപ്പബിൾ ആയിട്ടുള്ള ആൾക്കാരെന്ന് ഞാൻ വിശ്വസിക്കുന്നു. ഓക്കെ, ഫൈൻ, വണ്ടർഫുൾ ആൻസർ ആൻഡ് വെരി തോട്ട് പ്രൊവോക്കിംഗ്. നമുക്കറിയാം ഇന്നത്തെ കാലഘട്ടത്തിൽ എന്ന് പറയുമ്പോൾ ചെറിയൊരു റീസൺ കിട്ടിയാൽ മതി ഇന്നത്തെ തലമുറയിലെ വിദ്യാർത്ഥികൾക്ക് ഡിപ്രസ്ഡ് ആവാൻ, ചെറിയ വിഷയങ്ങൾക്ക് വേണ്ടിയിട്ട് ഓവർ സ്ട്രെസ് നൽകിയോണ്ട്, അതിൽ കൂടുതൽ ടെൻഷൻ അടിച്ചുകൊണ്ട്, അങ്ങനെ ചെറിയ ചെറിയ പരിമിതികളെ അതിനവസരമാക്കി കാണാതെ അതിൽ വിഷമിച്ച് അതിൽ സങ്കടപ്പെട്ട് നിൽക്കുന്ന ഒരുപാട് വിദ്യാർത്ഥികൾ ഇന്ന് നമ്മുടെ സമൂഹത്തിലുണ്ട്. അവർക്ക് എന്ത് സന്ദേശമാണ് ഹാറൂന് നൽകാനുള്ളത്? നമുക്ക് ചുറ്റും ഒന്ന് നിരീക്ഷിക്കാൻ പറയും ഞാൻ, എൻ്റെ അടുത്ത് ഈ ചോദ്യം ആര് ചോദിച്ചാലും. കാരണം ഇതിനുള്ള ഉത്തരമൊക്കെ നമുക്ക് ചുറ്റും ദൈവം തന്നിട്ടുണ്ട്. കാരണം ഒന്ന് ചിന്തിച്ച് നോക്കൂ, നമ്മളെല്ലാവരും ഒന്നല്ലെങ്കിൽ മറ്റൊരു തരത്തിൽ ട്രാപ്ഡാണ്. ഇപ്പോൾ നമ്മൾ കൊറോണ കാരണം എല്ലാവരും ട്രാപ്ഡാണ്, അല്ലെങ്കിൽ ഒരു രീതിയിൽ അല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ നമ്മളെല്ലാവരും ട്രാപ്ഡാണ്. ഇപ്പം ഞാൻ എൻ്റെ കേസിൽ അത് വിഷൻ ഇമ്പയർമെൻറ്റിൻ്റെ രൂപത്തിൽ വന്നു, വേറൊരു കുട്ടിയുടെ കാര്യത്തിൽ ചിലപ്പോൾ അതൊരു എക്കണോമിക്കൽ ചലഞ്ചിൻ്റെ രൂപത്തിലായിരിക്കും, വേറൊരു കുട്ടിയുടെ ജീവിതത്തിൽ ചിലപ്പോൾ അതൊരു ഫാമിലി സാഹചര്യങ്ങളുടെ ഇതിലായിരിക്കും. ഇത് പ്രകൃതിയുടെ സ്വാഭാവികമായിട്ടുള്ളൊരു പ്രക്രിയയാണ്. നിങ്ങൾ കണ്ടിട്ടില്ലേ നമ്മൾ കോഴിക്കുഞ്ഞുങ്ങളെ വലുതാകുമ്പോൾ പാരൻസ് കൊത്തിയാട്ടുന്ന കണ്ടിട്ടില്ലേ? അതായത് ഇത് തരുന്ന വലിയൊരു മെസ്സേജ് ഉണ്ട്. ഈ ഞാൻ കൾച്ചറലി ഒരു പ്രധാനപ്പെട്ട കാര്യം പറയാൻ ആഗ്രഹിക്കുന്നത്, നിങ്ങൾക്കറിയാം യൂറോപ്പിലും അമേരിക്കയിലും ഒക്കെ തന്നെ ഒരു പ്രായം കഴിഞ്ഞ് കഴിഞ്ഞാൽ കുട്ടികൾ സെൽഫ് സസ്റ്റൈനബിലിറ്റിയിലോട്ട് മാറും. അതായത് ഒരു പ്രായം കഴിഞ്ഞ് ഒരിക്കലും വീട്ടുകാർ സ്പൂൺ ഫീഡ് ചെയ്യില്ല കുട്ടിയെ. ഈ ഒരു രീതി, ഇത് നമുക്ക് കണ്ടുപഠിക്കാനുള്ളൊരു മാതൃകയാണ്. നമുക്ക് ചുറ്റും നോക്കിക്കഴിഞ്ഞാൽ അതൊന്ന് പഠിക്കാൻ ഒരുപാട് മാതൃകയുണ്ട്. ഇതുപോലെ നമുക്കൊക്കെ ഒരുപാട് ലിമിറ്റേഷൻസ് ഉണ്ട്. ഇപ്പോൾ എൻ്റെ കേസിൽ അത് ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഇങ്ങനെ ഒരു ചലഞ്ച് ആയിട്ട് വന്നപ്പോൾ ഞാൻ എടുത്തൊരു ഡെസിഷൻ എന്ന് പറയുന്നത് യാ ലെറ്റ് ഇറ്റ് ഗോ, അതെൻ്റെ വഴിക്ക് പോട്ടെ, ഐ എം ഗോയിങ്, എൻ്റെ വഴി ഞാൻ ഉണ്ടാക്കിയിട്ട് ഞാൻ പോകുന്നു. ഇതുപോലെ നമുക്കെല്ലാവർക്കും നമ്മുടേതായിട്ടൊരു വഴിയുണ്ട്. പക്ഷെ നമ്മൾ വിചാരിക്കുന്നത് എപ്പോഴും എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ, ഓ മൈ ഗോഡ് എന്നെ കൊണ്ട് പറ്റത്തില്ല, ഞാൻ ഇല്ലാണ്ടായി. അതായത് ഇപ്പം ഉദാഹരണത്തിന് ഞാൻ ഇപ്പോൾ ഒരു കുട്ടിക്ക് ഞാൻ എന്നെ ഒരു കുട്ടി വിളിച്ചു, എന്നിട്ട് എൻ്റെ അടുത്ത് പറഞ്ഞു എന്നെ മാഷ് ചീത്ത പറഞ്ഞു, ഈ കുട്ടി ആത്മഹത്യ ചെയ്യാൻ പോകണത്ര. അപ്പം ഞാൻ ഈ കുട്ടിയോട് പറഞ്ഞു നീ ആത്മഹത്യ ചെയ്യുകയാണല്ലോ എന്തായാലും, അപ്പം അങ്ങനെയാണെങ്കിൽ ആ മാഷ വിളിച്ചിട്ട് നീ ഇതുകൂടെ പറയണം, മാഷ ഞാൻ ആത്മഹത്യ ചെയ്യാൻ പോവാണ്, മാഷ് ചീത്ത പറഞ്ഞോണ്ടാന്ന് പറയും. അപ്പം മാഷ് പൊട്ടിച്ചിരിക്കണ നിനക്ക് കേൾക്കാമെന്ന് പറഞ്ഞു ഞാൻ. കാര്യം ജീവൻ ആ കുട്ടി വിലയിട്ടത് എന്താന്ന് വെച്ച് കഴിഞ്ഞാൽ മാഷിൻ്റെ ചീത്തയാണ്. അപ്പോൾ ഇതുപോലെ ഒരു പ്രധാനപ്പെട്ട പ്രശ്നം എന്ന് പറയുന്നത് നമ്മളൊന്നും ഒരിക്കലും ജീവിതത്തിൻ്റെ സെൻസിൽ കാണുന്നില്ല. അതായത് കുട്ടികളുടെ ടീനേജിൽ ഇപ്പം നമുക്കൊക്കെ ഉണ്ടാകുന്ന ഒരു പ്രശ്നം എന്ന് പറയുന്നത് ടീനേജിൽ നമ്മൾ വളരെ സെൻസിറ്റീവാണ്. അതായത് എന്തെങ്കിലും ഒന്ന് തട്ടുമ്പോഴേക്കും നമ്മൾ അങ്ങ് വികാരനിർഭരമായി പോവാണ്. ഇതിൽ നിന്ന് മാറിയിട്ട് ആക്ച്വലി മനുഷ്യർ നമ്മളെല്ലാവരും കുറച്ചുകൂടെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മളൊന്നും ഒന്നിൻ്റെയും മുകളിൽ തളർന്നു പോയില്ല. ഒരു സത്യം നമ്മൾ മനസ്സിലാക്കേണ്ടത് ഒരു രീതിയിലല്ലെങ്കിൽ മറ്റൊരു രീതിയിൽ എൻ്റെ അപ്പുറത്തിരിക്കുന്ന ആൾക്കും എൻ്റെ ഇപ്പുറത്തിരിക്കുന്ന ആൾക്കും പ്രശ്നങ്ങളുണ്ട്. അത് എനിക്കിങ്ങനെയാണ്, മറ്റൊരാൾക്ക് വേറെ രീതിയിലാണ്. ഇപ്പോൾ ഞാൻ വല്ല പ്രോഗ്രാമിനൊക്കെ പോകുമ്പോൾ ചില ആളുകൾ അയ്യോ പാവം എന്ന് പറയും, അതായത് കാഴ്ചയില്ല എന്നുള്ളൊരു കാരണം പറഞ്ഞിട്ട് അയ്യോ പാവം എന്ന് പറയും. അപ്പം ഞാൻ എൻ്റെ മനസ്സിൽ വളരെ തീവ്രമായിട്ട് ചിരിക്കും. കാരണം എന്താ വെച്ച് കഴിഞ്ഞാൽ ഇവൻ ഇവൻ്റെ പരിമിതിയെക്കുറിച്ച് ഒന്നും അറിയില്ലല്ലോ എന്നോർത്തിട്ട് ഞാൻ വളരെ ആത്മാർത്ഥമായിട്ട് ചിരിക്കും. കാരണം അവൻ അവനെക്കുറിച്ച് ചിന്തിക്കുന്നുണ്ടെങ്കിൽ അവൻ മറ്റൊരാളെക്കുറിച്ച് ഇത് പറയില്ല. അതായത്
അവന് പരിമിതി വരുമ്പോൾ അവനെ സഹായിക്കേണ്ട ആ ഒരു സാഹചര്യത്തെ കുറിച്ച് അവൻ ചിന്തിക്കുന്നില്ല. അത് ഇതിൻ്റെ ഒരു ഭീകരത എന്ന് പറയുന്നത് സ്വയം നിരീക്ഷിക്കാത്തതിൻ്റെ പ്രശ്നമാണ്. അതുപോലെ ചുറ്റിനെയും നിരീക്ഷിക്കുക. അതായത് നമ്മൾ മറ്റൊരാളെ കുറിച്ച് പറയുന്നതിന് മുമ്പും നമ്മൾ സ്വയം പഴിക്കുന്നതിന് മുമ്പും നിരീക്ഷിക്കേണ്ടത് ഇതേ ചുറ്റുപാടിനാന്നുള്ളത് മറ്റൊരു യാഥാർത്ഥ്യമാണ്. അപ്പം അതായിരിക്കണം നമുക്കുള്ള ഒരു മെസ്സേജ് ശരിക്കും. ഓക്കെ, ലിമിറ്റേഷൻസിനെ ഓപ്പർച്യൂണിറ്റീസ് ആക്കി മാറ്റണം എന്നുള്ള വലിയൊരു സന്ദേശമാണ് ഹാറൂൺ തൻ്റെ സംസാരത്തിലൂടെ നമുക്ക് നൽകിയത്. ഇനി ഹാറൂൺ, നമുക്കറിയാം പലരും ഈ ഒരു കാലഘട്ടത്തെ വിലയിരുത്തുന്നത് പുസ്തക വായന മരിച്ചുകൊണ്ടിരിക്കുന്ന ഒരു കാലഘട്ടത്തിലൂടെയാണ് കടന്നു പോകുന്നത്, അങ്ങനെയൊക്കെ പലരും വിലയിരുത്തുന്നത് കാണാറുണ്ട്. പക്ഷേ ഹാറൂനെ സംബന്ധിച്ചിടത്തോളം ഞാൻ മനസ്സിലാക്കിയിട്ടുള്ളത് ഒരുപാട് വായിക്കുന്ന കൂട്ടത്തിലാണ് ഹാറൂൺ, ഒരുപാട് പുസ്തകങ്ങൾ വായിക്കാറുണ്ട്. ഒരു ദിവസം ഏകദേശം എത്ര സമയം പുസ്തക വായനയ്ക്ക് വേണ്ടി ഹാറൂൺ വായിക്കാറുണ്ട്, അല്ലാന്നുണ്ടെങ്കിൽ എത്ര പുസ്തകം വായിക്കുന്നുണ്ട്, വായിച്ചിട്ടുണ്ട്, അതുപോലെ പുസ്തക വായന എങ്ങനെയാണ് ഹാറൂൺ അപ്രോച്ച് ചെയ്യുന്നത്? ഓക്കെ, ഞാൻ ഈ ക്വസ്റ്റ്യനെ ഡിസെൻഡിങ് ആയിട്ട് ആൻസർ ചെയ്യാം. അതായത് ആദ്യം തന്നെ എനിക്ക് പറയാനുള്ളൊരു സാധനം, പുസ്തക വായന മരിച്ചിട്ടില്ല, അത് ജീവിച്ചുകൊണ്ടിരിക്കുകയാണ്, അതിൻ്റെ ആയുസ്സും ആയുർദ്ധർക്കും കൂടിക്കൊണ്ടിരിക്കുകയാണ്. പണ്ട് പുസ്തകം വായിക്കാൻ വേണ്ടി കുട്ടികൾ അച്ഛൻ്റെ പോക്കറ്റിൽ നിന്ന് കട്ടെടുത്തിട്ട് കൊണ്ടുപോയിട്ട് പുസ്തകം വായിക്കുമായിരുന്നു. അങ്ങനെ ഒരു കാലം ഉണ്ടായിരുന്നു, കാരണം അന്ന് അതല്ലാതെ പുസ്തകങ്ങൾക്ക് വേറെ എന്തില്ല, സോഴ്സ് ഇല്ലായിരുന്നു. ഇന്നത് മാറി, ഇന്ന് എല്ലാവരുടെയും വീട്ടിലും സ്മാർട്ട് ഫോൺ എന്ന് പറഞ്ഞൊരു സാധനം ഇരിപ്പുണ്ട്. അവൻ പുസ്തകമായിട്ടും, ഇപ്പം ഞാൻ ഇന്നത്തെ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ ഇന്ന് ഫേസ്ബുക്ക് തുറന്നിട്ട് ഞാൻ രണ്ട് കഥകൾ വായിച്ചു. ഇന്ന് എൻ്റെ ക്ലാസ്സിൻ്റെ ഇടയ്ക്കാണ് പറയുന്നത്, ഞാൻ രണ്ട് കഥകൾ വായിച്ചു എൻ്റെ റീഡിങ് ടൈം കൂടാതെ. അപ്പം ഞാൻ പറയുന്നത്, ഇന്ന് നമ്മൾ ഫോൺ തുറന്നു കഴിഞ്ഞാലും വാട്സാപ്പ് തുറന്നു കഴിഞ്ഞാലും നമ്മൾ മരിച്ചു എന്ന് അവകാശപ്പെടുന്ന വായന ജീവിച്ചുകൊണ്ടേ ഇരിക്കുകയാണ്. അത് പുസ്തകത്തിലൂടെ ആവണം എന്നുള്ളതൊരു കാഴ്ചപ്പാടിൻ്റെ പ്രശ്നമാണ്. പുസ്തകം എന്ന് പറയുന്നതിൻ്റെ അത് ഇ ബുക്സ് ആവാം, അത് ഒരു ഒരു ഫേസ്ബുക്ക് പോസ്റ്റ് ആവാം. അതായത് വായന എന്ന് പറഞ്ഞതിൻ്റെ മാധ്യമം മാറി. പണ്ട് മഷി തൂവല് ഇതാക്കിയിട്ട് എഴുതുമായിരുന്നു, അത് വായിച്ചിരുന്ന കാലത്ത് നിന്ന് നമ്മൾ പെന്നിലും പേപ്പറിലോട്ടും എത്തി. അപ്പം പണ്ടൊരാൾ പറയുകയാണ്, അയ്യോ ഞങ്ങളുടെ പഴയ വായന മരിച്ചു, പുതിയ വായന വന്നു എന്ന് പറയുന്ന പോലെ. അങ്ങനെ പറഞ്ഞാൽ ശരിയാണ്, പഴയ കടലാസ് വായന മരിക്കുകയും ഡിജിറ്റൽ വായന സാധ്യമാവുകയും ചെയ്തു. അപ്പം ഈ ഒരു അപ്ഗ്രേഡേഷൻ്റെ ഏറ്റവും വലിയ ഗുണം, ലോകത്ത് ആർക്കും എന്തും വായിക്കാം, എവിടെ ഇരുന്നും വായിക്കാം എന്നുള്ളൊരു സാധ്യത. ഒരു സ്മാർട്ട് ഫോണിൽ 1000 ബുക്സും 10000 ബുക്സും വായിക്കാം എന്നുള്ളൊരു സാധ്യതയിലോട്ട് തുറന്നു വന്നു. ഇതാണ് വായനയുടെ ഇപ്പോഴത്തെ സ്റ്റാറ്റസ്. ഇറ്റ് ഈസ് അപ്ഗ്രേഡിങ് ഡേ ബൈ ഡേ. അത് നിങ്ങൾ ശ്രദ്ധിച്ചാൽ മതി, പണ്ടത്തെ ഒരാൾക്ക് ലോകത്തെക്കുറിച്ച് അറിയുന്നതിനേക്കാളും ഇന്നത്തെ ഒരു കുട്ടീനെ കുറിച്ച് ചോദിച്ചാൽ നിങ്ങൾക്ക് അറിയാൻ പറ്റും. അതിൻ്റെ റീസൺ അവന് വായനയും അറിവും ഉള്ളത് കൊണ്ട് തന്നെയാണെന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. ഇനി എൻ്റെ വായനയെക്കുറിച്ച് പറയാം. എൻ്റെ വായന, ഞാനൊരു ദിവസം വായനയ്ക്ക് വേണ്ടി എന്ന് പറഞ്ഞ് നീക്കി വെക്കുന്നത് ഒരു 40 മിനിറ്റ് സമയം മാത്രമാണ്. അതങ്ങനെ പറയുന്നത് എന്താ വെച്ച് കഴിഞ്ഞാൽ, അല്ല എനിക്ക് വയ്യാന്ന് തോന്നുമ്പോൾ എനിക്ക് ജസ്റ്റ് ഇപ്പോൾ ഉദാഹരണത്തിന് ചെറുതായിട്ട് ഒരു ക്ഷീണം തോന്നി, അതായത് ഇപ്പം ക്ലാസ് കഴിഞ്ഞിട്ട് ഒരു അരമണിക്കൂർ റെസ്റ്റ് ചെയ്യണം, അല്ലെങ്കിൽ ഒരു 5 മിനിറ്റ് റെസ്റ്റ് ചെയ്യണം എന്ന് തോന്നുകയാണെങ്കിൽ ഐ വിൽ ടേക്ക് എ ബുക്ക് ആൻഡ് റീഡ്. അതിനിടയ്ക്ക് എൻ്റെ റെസ്റ്റിംഗ് നടന്നുള്ളൂ. ഞാൻ നേരത്തെ പറഞ്ഞില്ലേ, അതായത് ഇതൊരു പ്രോസസ്സാണ്, വി ആർ എൻജോയിങ് ഇറ്റ്. അപ്പോൾ നമ്മൾ പാട്ട് കേൾക്കില്ലേ റെസ്റ്റ് എടുക്കുമ്പോൾ, അപ്പോൾ അതുപോലെ ഒരു പ്രോസസ്സ്. അപ്പം ഇങ്ങനെ നോക്കുകയാണെങ്കിൽ ഒരു 1.5-2 മണിക്കൂറിൻ്റെ അടുത്ത് ഒരു ദിവസം ഞാൻ വായിക്കാറുണ്ട്. ഞാൻ 1000-ൽ അധികം പുസ്തകങ്ങൾ വായിച്ചിട്ടുണ്ട്. സ്റ്റിൽ ഐ ലവ് ടു റീഡ്. ഇങ്ങനെ ഞാൻ സംസാരിക്കുന്നതിന് പോലും ഞാൻ വായിച്ച പുസ്തകങ്ങൾക്കും ആ പുസ്തകങ്ങളുടെ എഴുത്തുകാർക്കും ഞാൻ നന്ദി പറയുന്നു. ഓക്കെ ഓക്കെ, വായന മരിച്ചിട്ടില്ല എന്നുള്ളൊരു സന്ദേശമാണ്. പണ്ട് കാലത്തെ പുസ്തകങ്ങളിലൂടെ വായിച്ചിരുന്നത് ഇന്ന് ഡിജിറ്റൽ റിസോഴ്സിലൂടെ വായന തുടർന്നുകൊണ്ടിരിക്കുന്നു എന്നാണ് ഹാറൂൺ നമുക്ക് നൽകിയ സന്ദേശം. ഹാറൂൺ, അതുപോലെ തന്നെ നമ്മൾ കാണേണ്ട ഒരു കാഴ്ചപ്പാടാണ്, പല വിഷയങ്ങളിലും മനുഷ്യന്മാർ സോർത്തരായി പോകുന്ന ഒരു കാഴ്ച നമ്മൾ കാണാറുണ്ട്. തൻ്റെ കാര്യങ്ങൾ മാത്രം ആലോചിച്ചുകൊണ്ട് തൻ്റെ കാര്യങ്ങളിലേക്ക് മാത്രം ഒതുങ്ങി നിൽക്കുന്ന ഒരവസ്ഥ. എന്നാൽ അതിൽ നിന്ന് വ്യത്യസ്തമായിട്ട് ഹാറൂൺ ഇപ്പോൾ ചെയ്യുന്ന ഒരു കാര്യം ഹാറൂൻ്റെ സംസാരത്തിൽ നിന്ന് മനസ്സിലായത്, വിഷ്വലി ഇമ്പെയർഡ് ആയിട്ടുള്ള ആളുകൾക്ക് അവർക്ക് വേണ്ടിയിട്ട് ക്ലാസ്സുകൾ നടത്തുന്നു, അവരെ അപ്ലിഫ്റ്റ്മെൻറ്റിന് വേണ്ടി പ്രവർത്തിക്കുന്നു. അത്തരത്തിൽ നമ്മൾ വിദ്യാർത്ഥികൾ സമൂഹത്തിൽ ഇത്തരത്തിലുള്ള പ്രവർത്തനങ്ങളുമായി മുന്നോട്ട് വരേണ്ട ആവശ്യകതയെക്കുറിച്ച് ഹാറൂന് എന്താണ് പറയാനുള്ളത്? ഞാൻ അതിനു മുമ്പ് ഈ ഇത് കേൾക്കുന്ന എല്ലാവരോടും ഒരു ചോദ്യം ചോദിക്കാൻ ആഗ്രഹിക്കുകയാണ്. നിങ്ങൾ നിങ്ങളോട് തന്നെ ചോദിക്കേണ്ട ഒരു ചോദ്യമാണ്, നിങ്ങൾക്ക് മറ്റൊരാളുടെ സഹായം ഇല്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുമോ? വെറുതെ ഒന്ന് ചിന്തിച്ചു നോക്കുക, നിങ്ങൾക്ക് മറ്റൊരാളുടെ സഹായം ഇല്ലാതെ ഈ ഭൂമിയിൽ ജീവിക്കാൻ പറ്റുമോ? നിങ്ങൾക്ക് അതിൻ്റെ ഉത്തരം എത്ര തന്നെ നിങ്ങൾ ചിന്തിച്ചാലും ഇല്ല എന്നായിരിക്കും. കാരണം വളരെ സിമ്പിളാണ്, ഡിപ്പെൻഡൻസി എന്ന് പറയുന്നത് പ്രകൃതി നമ്മളൊന്നും തമ്മിൽ തല്ലി പോകാതിരിക്കാൻ വേണ്ടി ഉണ്ടാക്കിയൊരു സാധനമാണ്. അപ്പോൾ
മനസ്സിലാക്കേണ്ട ഒരു സത്യം എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ മറ്റൊരാളെ സഹായിക്കുക അല്ലെങ്കിൽ സമൂഹത്തിൻ്റെ കണ്ണിലൂടെ കാണുക എന്ന് പറയുന്നത് നമ്മൾ കൊടുക്കുന്ന അവതാര്യമോ അല്ലെങ്കിൽ നമ്മൾ ചെയ്യുന്ന ഒരു ഉദാരമനസ്കതയോ അല്ല, അത് നമ്മുടെ റെസ്പോൺസിബിലിറ്റിയാണ്, നമ്മുടെ ബാധ്യതയാണ്. ഈ ഭൂമിയിൽ ജീവിക്കുന്നു, ഈ ഭൂമിയെ ചൂഷണം ചെയ്യുന്നു, എന്നിട്ട് അതിനൊന്നും കൊടുക്കാതിരിക്കുക എന്ന് പറഞ്ഞു കഴിഞ്ഞാൽ അത് നന്ദി വീടാണ്. അപ്പോൾ ആദ്യം ഈ ഇതൊരു ബാധ്യതയാണ്. പിന്നെ സമൂഹത്തിന് നമ്മൾ സമൂഹത്തിന് വേണ്ടി വർക്ക് ചെയ്യുക എന്ന് പറയുന്നത്, ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. നമ്മൾ ഫുഡ് ചെയിനിനെ കുറിച്ച് പറയാറുണ്ട്, ഭക്ഷ്യ ചങ്ങല, അതായത് ഒരാൾ മറ്റൊരാളെ തിന്നുന്നു, മറ്റൊരാളെ തിന്നുന്നു. ഇതുപോലെ ഇൻ്റർ ഡിപ്പെൻഡൻസിയാണ് നമുക്കിടയിലൊക്കെ പുലരുന്നൊരു സംഭവം. ശരിക്കും നമ്മുടെ സമൂഹത്തിൽ നിങ്ങളെല്ലാവരും കാണുന്നതാണ്, ഇപ്പം നമ്മളെ റോഡുകളിലൊക്കെ തന്നെ ഒരാൾ മരിച്ചു കഴിഞ്ഞാൽ അല്ലെങ്കിൽ ഒരാൾ ആക്സിഡൻറ്റ് ചെയ്ത് വീണ് കഴിഞ്ഞാൽ ആരും പോയി പിടിക്കില്ല. കാരണം എന്താണെന്നറിയോ, അയ്യോ ഇനി ഇത് കേസും പോലാ പോകും, നമുക്ക് പണിയാണ്. കാരണം നമ്മുടെ ഒരു ചിന്തയാണ്, മനുഷ്യ സാഹചര്യമായിട്ടുള്ളൊരു ചിന്തയാണ്. അപ്പം നമ്മൾ ഈ ഇങ്ങനെ ചിന്തിക്കുന്നതിന് മുമ്പ് നിങ്ങളൊന്ന് ചിന്തിച്ച് നോക്കൂ, ഈ കിടക്കുന്നത് ഞാനായിരുന്നെങ്കിൽ, ഈ റോഡിൽ കിടക്കുന്നത് ഞാനായിരുന്നെങ്കിൽ എന്നെക്കുറിച്ചും എനിക്കും ഇതേ അവസ്ഥയല്ലേ ഉണ്ടാകാൻ പോകുന്നത്. ഇങ്ങനെ ചിന്തിച്ചു കഴിഞ്ഞാൽ നമ്മൾ അപ്പോൾ ഇങ്ങനെ ചിന്തിച്ചാൽ ശരിയാണ്, ഇത് നമ്മുടെ ബാധ്യതയല്ലേ? അതായത് ഇതാണ് ഈ ഇൻ്റർ ഡിപ്പെൻഡൻസി എന്ന് പറഞ്ഞ സാധനത്തിൻ്റെ ഏറ്റവും വലിയ തീരം. അതായത് പരസ്പരം നമ്മളെല്ലാവരും ആശ്രിതരാണ്, നമ്മളാരും സെൽഫ് സഫിഷ്യൻ്റ് അല്ല, വൺ വേ ഓർ അതർ. അപ്പം ഇങ്ങനെ ഒരു യാഥാർത്ഥ്യം നിലനിൽക്കുന്നത് കൊണ്ട് തന്നെ ബാധ്യത നിറവേറ്റാത്തവനെ നമ്മൾ എന്ത് പറയും, ഇറസ്പോൺസിബിൾ ആയിട്ടുള്ള ആളായിട്ട് പറയും. അതായത് അയാൾ ചെയ്യുന്നത് ശരിയല്ല എന്നാണ് നമ്മൾ പറയും. സെയിം വേ ബാധ്യത നിറവേറ്റുക എന്ന് പറയുന്നത് നമ്മൾ ചെയ്തിരിക്കണം എന്നുള്ളതാണ്. അതുകൊണ്ട് സോഷ്യൽ റെസ്പോൺസിബിലിറ്റി ഈസ് എ റെസ്പോൺസിബിലിറ്റി ഓഫ് എ പേഴ്സൺ ഹൂ ആർ ലിവിങ് ഇൻ ഏർത്ത് വിത്ത് ഡിഗ്നിറ്റി. യെസ്, നമ്മൾ മനുഷ്യന്മാരെന്നുള്ളത് ഒരു ചങ്ങലയിൽ ബന്ധിപ്പിക്കപ്പെട്ടതുപോലെ, കണ്ണികളായി ബന്ധിപ്പിക്കപ്പെട്ടതുപോലെ പരസ്പരം ആശ്രയിച്ചു കൊണ്ടാണ് ജീവിക്കുന്നത്. ഒരിക്കലും പരാശ്രനായിട്ട് മനുഷ്യന് ജീവിക്കാൻ പറ്റില്ല എന്നുള്ളൊരു സന്ദേശമാണ് ഹാറൂൺ ഈ ഒരു സംസാരത്തിലൂടെ നമുക്ക് കൈമാറിയിരിക്കുന്നത്. ഓക്കെ ഫൈൻ, ഈ ഒരു ടീം സ്പേസ് കോൺഫറൻസിൻ്റെ ഭാഗമായി നമുക്ക് ഒരുപാട് കാര്യങ്ങൾ പിന്നെ നമ്മളോട് പങ്കുവച്ചുകൊണ്ടിരിക്കുകയാണ് ഹാറൂൺ കരീം. അള്ളാഹു അദ്ദേഹത്തിന് അർഹമായ പ്രതിഫലം നൽകട്ടെ, ജസാക്കല്ലാഹു ഖൈറ എന്നൊരു സമയത്ത് പ്രാർത്ഥിക്കുകയാണ്. ഈ ഒരു ഒരു ഇൻ്റർവ്യൂയുടെ അല്ലെങ്കിൽ ഈ ഒരു അഭിമുഖ സംഭാഷണത്തിൻ്റെ അവസാനത്തേക്ക് നമ്മൾ വരുമ്പോൾ നമ്മുടെ ഒരു പ്രോഗ്രാമിൽ അടുത്തതായി നമ്മളൊരു വൈജ്ഞാനിക സെഷനിലേക്കാണ് പോകുന്നത്. സ്വാഭാവികമായിട്ടും ഹാറൂണോട് നമ്മൾ ചോദിക്കാൻ ഉദ്ദേശിക്കുന്ന ഒരു ക്വസ്റ്റ്യൻ എന്ന് പറയുന്നത്, ഹാറൂൺ നമ്മൾ പഠിച്ച് ഒരുപാട് ഉന്നതങ്ങളിലെത്തുമ്പോൾ ഒരു പിന്നെ ദൈവനിരാസത്തിലേക്ക് അല്ലെങ്കിൽ മതനിരാസത്തിലേക്ക് അല്ലെങ്കിൽ മതപരമായ കർമ്മങ്ങളോടുള്ള ഒരു വിരക്തിയിലേക്കൊക്കെ കുട്ടികൾ പോകുന്ന കാഴ്ച അപൂർവമായെങ്കിലും നമ്മൾ കാണാറുണ്ട്. അപ്പോൾ പിന്നെ ഇത്തരത്തിലുള്ള കുട്ടികളോട് അല്ലെങ്കിൽ ഹാറൂണിൻ്റെ ഒരു പേഴ്സണൽ ലൈഫ് എക്സ്പീരിയൻസ് നിന്നുകൊണ്ട് ഇത്തരം കുട്ടികളോട് അല്ലെങ്കിൽ ഇത്തരം ഒരു കാഴ്ചപ്പാടിലേക്ക് നമ്മൾ ഉന്നതമായി പഠിക്കുമ്പോൾ, ആൽബർട്ട് ഐൻസ്റ്റീൻ പറഞ്ഞ പോലെ ആ ഒരു ഗോഡ് എന്ന സങ്കല്പത്തിലേക്ക് എത്തുന്നതിന് മുമ്പ്, സങ്കല്പമല്ല ആ ഒരു വിശ്വാസത്തിലേക്ക് എത്തുന്നതിന് പകരം നേരെ ഓപ്പോസിറ്റായി പോകുന്നതിൻ്റെ ഒരു സാഹചര്യവും ഇത്തരമൊരു മതപരമായ കർമ്മങ്ങൾ അനുഷ്ഠിക്കാനുള്ള ഒരു വിരക്തിയിലേക്ക് പോകുന്നതിൻ്റെ കാരണം എന്താണ് എന്നായിരിക്കും പിന്നെ ഹാറൂണിൻ്റെ ഒരു കാഴ്ചപ്പാട്. ഒരു റോബോട്ട് എന്തിനാണ് നിസ്കരിക്കുന്നതെന്ന് ചോദിച്ചാൽ നമ്മൾ എന്താ ആൻസർ ചെയ്യും? എൻ്റെ ആവശ്യമില്ല, ശരിയല്ലേ? അതായത് മനുഷ്യൻ എന്ന് പറയുന്നത് എപ്പോഴും അവന് സെൻസ് ഉണ്ടാകുമ്പോഴാണ്, അല്ലെങ്കിൽ അവൻ ചിന്തിക്കുമ്പോൾ മാത്രമാണ് അവൻ അവൻ്റെ ജീവിതത്തിൽ സക്സസ് ആവുന്നത്. അപ്പോൾ ഞാൻ അതിൻ്റെ ഇടയ്ക്ക് ഒരു ക്വസ്റ്റ്യൻ ചോദിക്കുന്നത്, ഐൻസ്റ്റീൻ്റെ ബ്രെയിൻ ഇപ്പം നമ്മുടെ കയ്യിൽ കിട്ടിയിട്ട് നമുക്ക് വല്ല കാര്യമുണ്ടോ? അതായത് ഇവിടെ പ്രധാനപ്പെട്ട രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, ഇസ്ലാം എന്ന് പറയുന്നത് സ്പെസിഫിക് ആയിട്ട് നമ്മൾ സ്ട്രെസ് എടുത്ത് ചെയ്യേണ്ട ഒരു സാധനമല്ല. ഇസ്ലാം ഒരു ജീവിത രീതിയാണ്. ഇസ്ലാം ഒരു ജീവിത, അതായത് ഹ്യൂമൻ ലൈഫിൻ്റെ ഒരു ഭാഗമാണ് ഇസ്ലാം. ഇസ്ലാം മാത്രമല്ല, ഇൻ ജനറൽ ഒരു അവൻ ഏത് ഇപ്പോൾ ഹൈന്ദവ വിശ്വാസിയാണെങ്കിലും ക്രൈസ്തവ വിശ്വാസിയാണെങ്കിലും അത് അവൻ്റെ ജീവിതത്തിൻ്റെ ഭാഗമാണ്. അല്ലാതെ ഒരിക്കലും അതൊരു സെപ്പറേറ്റ് സാധനമല്ല. അതായത് ഒരു ജനറൽ അവൻ്റെ ജീവിതത്തിൻ്റെ പാർട്ടായിട്ട് അവൻ്റെ കൂടെ നിൽക്കേണ്ട സാധനമാണ്. അതായത് അവൻ കുഞ്ഞായിരിക്കുമ്പോഴും അവൻ പഠിക്കുമ്പോഴും അവൻ ജോലി ചെയ്യുമ്പോഴും അല്ലെങ്കിൽ അവൻ എന്തായിത്തീരുമ്പോഴും, അതായത് ഇസ്ലാമിനെ കേവലം ഒരു ടെമ്പററി സാധനമായിട്ട് കാണുന്നതിൻ്റെ പ്രശ്നമാണ്. അതായത് ഞാൻ അതിൽ ക്രിട്ടിസൈസ് ചെയ്യുക രണ്ട് കാര്യങ്ങളാണ്. ഒന്ന്, നമ്മൾ വൈജ്ഞാനികമായിട്ട് മതത്തെ കാണിച്ചു കൊടുക്കുന്ന പാതയിൽ ഉള്ള പ്രശ്നമാണ്. അതായത് വൈജ്ഞാനികമായിട്ട് വീട്ടുകാർ, അതായത് ഒരു കുട്ടി വീട്ടുകാരോട് ചോദിക്കുകയാണ് ഞാൻ എന്തിനാണ് നിസ്കരിക്കുന്നതെന്ന് ചോദിച്ചു കഴിഞ്ഞാൽ പറഞ്ഞു കൊടുക്കാനുള്ള വോയിസ് പാരൻസിനോ അല്ലെങ്കിൽ സമൂഹത്തിനോ ഉണ്ടാവണം.
അതായത് ഇതില്ലാത്തത് കൊണ്ടാണ് കുട്ടി ആർക്കോ വേണ്ടി ചെയ്യുന്നു. അവന് സെൽഫ് സഫിഷ്യന്റ് ആകുമ്പോൾ അവൻ ചിന്തിക്കുകയാണ് എന്ത്, ഞാൻ എന്തിനാണ് ഒരു ബേസും ഇല്ലാത്ത ഈ കാര്യം ചെയ്യുന്നത്. അതേസമയം നമ്മൾ കുട്ടിക്ക് കുഞ്ഞു പ്രായത്തിൽ കുട്ടി ചോദിക്കുകയാണ് അയ്യോ ഞാൻ എന്തിനാണ് നിസ്കരിക്കുന്നത്. നമ്മൾ അതിൻ്റെ നിസ്കാരത്തിൻ്റെ ഒറിജിനാലിറ്റി അതിൻ്റെ എക്സാക്ട് റീസൺ നമ്മൾ പറഞ്ഞു കൊടുത്തു കഴിയുമ്പോൾ അവന് മനസ്സിലായി. അതായത് ഞാൻ എന്തിനാണ് ഭക്ഷണം കഴിക്കുന്നത്, എനിക്ക് വിശക്കുമ്പോൾ ഞാൻ എന്തിനാണ് കുളിക്കുന്നത്, അല്ലെങ്കിൽ ഞാൻ എന്തിനാണ് പല്ല് കേൾക്കുന്നതെന്ന് ചോദിക്കുന്ന പോലെ ഒരു ഒരു സാധനമായിട്ട് ഇത് മാറും. ഇങ്ങനെ ഇത് മാറിക്കഴിഞ്ഞാൽ പിന്നെ അവൻ അവൻ്റെ ജീവിതകാലം മൊത്തം ഇത് ഉപേക്ഷിക്കില്ല. അപ്പം ഇതിൻ്റെ പിന്നിലൊരു പ്രധാന റീസൺ സമൂഹത്തിൽ മെജോറിറ്റിയും ഇപ്പോൾ എനിക്ക് ഒരു ഈ ഒരു സ്റ്റേറ്റ്മെൻറ്റ് ചിലപ്പോൾ വിമർശനാത്മകമായിരിക്കാം എങ്കിൽ പോലും പറയാതിരിക്കാൻ വയ്യ. നമ്മുടെ സമൂഹം ഇപ്പോഴും ചെയ്യുന്ന കർമ്മങ്ങളുടെ യഥാർത്ഥ പെർപ്പസ് അറിഞ്ഞിട്ടല്ല ഇപ്പോഴും അനുഷ്ഠിക്കുന്നത് എന്ന് ഞാൻ ഉറച്ച് വിശ്വസിക്കുന്നു. അപ്പം പേർപ്പസ് അറിയാൻ ശ്രമിക്കുക എന്നുള്ളത് വളരെ പ്രധാനപ്പെട്ടൊരു കാര്യമാണ്. അത് പുതിയ തലമുറയിലിട്ടെങ്കിലും നമ്മൾ കൊടുക്കണം. അത് ചിലതെങ്കിലും ഇപ്പം ഞാൻ എൻ്റെ ഒരു അനുഭവം പറയാം. ഞാൻ പേരൊന്നും പറയുന്നില്ല. ഞാനൊരു ഉസ്താദിൻ്റെ അടുത്ത് ഇതുപോലെ ഒരു അതായത് ഒരു ഒരു കോൺട്രവേർഷ്യലായിട്ട് അതായത് എന്തുകൊണ്ടാണ് നബിദിനം ആഘോഷിക്കുന്നത് എന്ന് ചോദിച്ചു. ഒരു സ്റ്റേറ്റ്മെന്റ് ഞാൻ വെറുതെ ചോദിച്ചതാണ്. കാര്യം എൻ്റെ കാര്യം ഞാൻ പഠിച്ചിടത്തോളം ഇസ്ലാമിൽ ഈ ബർത്ത്ഡേ എന്ന് പറഞ്ഞൊരു കോൺസെപ്റ്റ് ഇല്ല. അപ്പം ഞാൻ ഇങ്ങനെ ഒരു ഞാൻ ചോദിക്കുക എന്തിനാണ് നമ്മളിത് ആഘോഷിക്കുന്നത്. അത് ആഘോഷിക്കണം അത്ര തന്നെ ഇങ്ങനെ പറഞ്ഞാൽ ആരാണ്. അതേസമയം നബിദിനം ആഘോഷിക്കണം വേണ്ടെന്നുള്ളത് രണ്ടാമത്തെ വിഷയം. അതായത് അതുപോലൊരു കുട്ടി ചോദിക്കുകയാണ് ഞാൻ നിസ്കരിക്കണം എന്തിനാന്ന് ചോദിച്ചു കഴിഞ്ഞാൽ അവനത് പറഞ്ഞു കൊടുക്കാൻ നമ്മുടെ സമൂഹത്തിന് കഴിയാതിരിക്കുന്നത് കൊണ്ടാണ് പിന്നീട് അവനെ നമ്മുടെ സമൂഹത്തിന് നഷ്ടപ്പെടുന്നത്, സമുദായത്തിന് നഷ്ടപ്പെടുന്നത്. ഞാൻ അതിൽ സമൂഹത്തിൻ്റെ പങ്കിനെ പിന്നെ രണ്ടാമത്തെ ഒരു കാര്യമുണ്ട്. നമുക്കൊക്കെ ഒരു തിരിച്ചറിവ് ഉണ്ടാവണം. ഇത് കുട്ടികളോട് പറയുന്നൊരു കാര്യമാണ്. നമുക്കെല്ലാവർക്കും ഒരു തിരിച്ചറിവ് ഉണ്ടാവണം നമ്മളൊന്നുമല്ല. അതായത് വട്ട് എവർ ഇറ്റ് ഈസ് നമ്മൾ എവിടെ തന്നെ എത്തിയാലും ദേ ഒറ്റ നിമിഷം കൊണ്ട് തീർക്കാവുന്നതേ ഉള്ളൂ ഇതൊക്കെ. അതായത് ഞാനൊരു എക്സാമ്പിൾ പറഞ്ഞുതരാം. ഞാൻ ഈ ഇതുപോലെ ഞാൻ ഒരു 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 എന്താണ് ജൊനാഥൻ എന്ന് പറഞ്ഞ ഒരു ഒരു ഇംഗ്ലീഷ് ഓതർ ഒരു യുവ എഴുത്തുകാരനാണ്. അതായത് ഇപ്പോൾ ഒരു 19 വയസ്സോ. അപ്പോൾ അദ്ദേഹത്തിൻ്റെ ഫേസ്ബുക്കിൽ ഞാനിങ്ങനെ വായിക്കാറുണ്ട് അദ്ദേഹം എഴുതുന്ന. അദ്ദേഹം ഒരു ഒരു ത്രില്ലർ സംഭവം എഴുതി. അതായത് ഇയാൾ ഒരു 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 മനുഷ്യൻ എന്ത് ചെയ്യാന്ന് വെച്ച് കഴിഞ്ഞാൽ ഇടിമില്ലലിനെ പ്രതിരോധിക്കുന്ന ഒരു 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 ജീവനെ ഉണ്ടാക്കാൻ ശ്രമിക്കുകയാണ്. അയാൾ റിസർച്ചിൽ വിജയിക്കുകയാണ്. അയാൾ വലിയ സയൻറ്റിസ്റ്റായി. അതായത് ഇടിമിന്നലിനെ വിജയിക്കാൻ പറ്റുന്ന ആൾ പലതും ഉണ്ടാക്കി. ഹീസ് എ സയൻറ്റിസ്റ്റ്, ഹീസ് എ ടോപ്പർ ഇൻ ദ വേൾഡ്. ഇതൊരു കഥയാണ് കേട്ടോ. അപ്പോൾ അയാൾക്ക് തോന്നുകയാണ് അങ്ങനെയാണെങ്കിൽ എന്തിനാണ് ഈ ഇടിമിന്നലിനെ ഞാൻ ജയിച്ചു, അങ്ങനെയാണെങ്കിൽ പിന്നെ എന്തിനാണ് നമ്മൾ ഇതിനൊക്കെ കെയർ ചെയ്യുന്നത് എന്നുള്ള തോന്നൽ വന്നു. അയാളുടെ രണ്ടാമത്തെ പരീക്ഷണത്തിൽ വന്നപ്പോൾ ഇതേ ഇടിമിന്നലും ഉണ്ടായിരുന്നു തീർന്നത്. അയാൾ വടി. അപ്പം ഞാൻ പറയുന്നത് ഇത്രയേ ഉള്ളൂ നമ്മളൊക്കെ. അതായത് ഈവൻ ദോ ഐൻസ്റ്റീൻ പല കാര്യങ്ങളും കണ്ടുപിടിച്ചു. ഐൻസ്റ്റീൻ മരിച്ചു, ഐൻസ്റ്റീൻ്റെ മരണത്തെ തടുക്കാൻ അദ്ദേഹത്തിന് കഴിഞ്ഞിട്ടില്ല. ഐൻസ്റ്റീൻ മരിച്ചു, ഐസക് ന്യൂട്ടൺ മരിച്ചു, APJ അബ്ദുൽ കലാമും മരിച്ചു. അതായത് ഇവർക്കൊന്നും കഴിയാത്തത് അവരുടെ മരണത്തെ തടുക്കാൻ അവർക്ക് കഴിഞ്ഞിട്ടില്ല. അപ്പോൾ പ്രധാനപ്പെട്ട ഒരു കാര്യം ഈ അൾട്ടിമേറ്റ്ലി നമ്മളെല്ലാം എന്താണ് സ്വത്വത്തെ മറക്കുന്നൊരു പ്രശ്നമുണ്ട്. അത് ഞാൻ അതിനെ ഒരു 90% ഞാൻ ക്രിറ്റിസൈസ് ചെയ്യും. ഒരിക്കലും ഈ തലമുറയല്ല എന്ന് ഞാൻ പറയട്ടെ. കാരണം സമൂഹമാണ് ഇവർക്ക് എന്തിന് എങ്ങനെ എന്നുള്ളത് കൊടുക്കുക. നമ്മൾ എപ്പോഴും എന്തിന് എന്നുള്ളത് വൈ എന്നുള്ള ക്വസ്റ്റ്യനെ നിരുത്സാഹപ്പെടുത്തുന്നവരാണ്. ആ പതിവങ്ങ് ഒഴിവാക്കിയിട്ട് വൈ എന്ന ക്വസ്റ്റ്യനെ കൂടുതൽ കൂടുതൽ പ്രോത്സാഹിപ്പിക്കുക. അപ്പോഴല്ലേ നമുക്ക് കുറേ കുറേ പറഞ്ഞു കൊടുക്കാൻ പറ്റുള്ളൂ. അപ്പോഴാണ് ഇസ്ലാമിനെ ഇസ്ലാം ഒരു മതമല്ല, അതായത് ഇസ്ലാമിനെ ഒരു മതം എന്ന് പറയുന്നത് ഇസ്ലാം എന്ന് പറയുന്നത് മുസ്ലിം മതവിശ്വാസികൾക്ക് മാത്രം വേണ്ടിയിട്ട് ഇന്റലക്ച്വൽ പ്രോപ്പർട്ടി അല്ല, ലോകത്തെ എല്ലാവർക്കും വേണ്ടി കൊടുത്തൊരു സാധനമാണ്. അപ്പോൾ ഇങ്ങനെ ഒരു സാധനത്തിന് നമ്മളൊരു പേഴ്സണൽ പ്രോപ്പർട്ടി പോലെ ഇത് ഇങ്ങനെ ചെയ്യണം, ഇങ്ങനെ ആധാരം എഴുതണം എന്ന് പറയുന്ന പോലെ കൊടുക്കുന്നതിൻ്റെ പ്രശ്നമാണ്. അതായത് ദിസ് ഇസ് എക്സാക്ട്ലി സ്പൂൺ ഫീഡിങ്ങിൻ്റെ പ്രശ്നമായിട്ട് കൂടെ ഞാൻ കാണുകയാണ്. യെസ്, മഷാല്ല, വളരെ നല്ലൊരു ഉത്തരമാണ് ഈ വിഷയത്തിൽ ഹാറു നമ്മളുമായി പങ്കുവച്ചത്. നമ്മുടെ ഒരു പുതിയ തലമുറക്ക് തീർച്ചയായിട്ടും നമ്മൾ കൊടുക്കേണ്ടത് വൈ എന്ന ആൻസർ എന്ന് വെച്ചാൽ മതപരമായ വിഷയങ്ങളിൽ അവർക്ക് വളരെ ചെറുപ്പം മുതലേ കൃത്യമായ ഒരു ആൻസർ അവർക്ക് നൽകുക എന്ന് വെച്ചാൽ മതപരമായ കൃത്യമായ അറിവ് നൽകുക, അതിനാവശ്യമായ സോഴ്സുകളിലേക്ക് മാതാപിതാക്കൾ അല്ലെങ്കിൽ നമ്മുടെയൊക്കെ മുതിർന്നവർ കുട്ടികളെ എത്തിക്കുക, എന്നിട്ട് അവർക്ക് കൃത്യമായ ബോധം കൊടുത്താൽ തീർച്ചയായും അവരെ അവരുടെ ജീവിതത്തിൻ്റെ ഏത് രംഗത്തെത്തിയാലും ഇത് കൃത്യമായി ഒരു ഫോളോ ചെയ്യുന്ന ഇസ്ലാം എന്നൊരു ജീവിത ദർശനം അത് ഫോളോ ചെയ്യുന്ന ഒരു സാഹചര്യം ഉണ്ടാകുമെന്ന് ഹാറൂൺ ഇവിടെ പറഞ്ഞു വെച്ചു. അൽഹംദുലില്ല. ഏതായാലും ഹാറൂനുമൊത്തുള്ള ഈ വളരെ കുറഞ്ഞ ഒരു സമയം
നമ്മളിവിടെ വൈൻഡപ്പ് ചെയ്യാൻ പോവുകയാണ്. ഇത്രയും സമയം നമുക്ക് വേണ്ടി സ്പെൻഡ് ചെയ്ത ഹാറൂണിന് വേണ്ടി ഒരിക്കൽ കൂടി നമ്മൾ പ്രാർത്ഥിക്കുന്നു. അല്ലാഹു ഇബാരിക് ഫീ. ഓക്കെ, അപ്പോൾ ഇപ്പോൾ നമ്മൾ കണ്ടു കഴിഞ്ഞത്, അതുപോലെ കേട്ടു കഴിഞ്ഞത് ഹാറൂനുമൊത്തുള്ള സംഭാഷണമായിരുന്നു. ഹാറൂനുമൊത്തുള്ള സംഭാഷണത്തിൽ നിന്ന് നമുക്കെടുക്കാൻ ഒരുപാട് പാഠങ്ങളുണ്ട്. അത് ആവർത്തിക്കുന്നില്ല, നമ്മൾ ഉൾക്കൊള്ളണം. നമ്മുടെ കരിയർ രംഗത്ത്, നമ്മുടെ അക്കാദമിക രംഗത്ത് ഉന്നതികൾ താണ്ടാൻ, അതിന് ഇപ്പോൾ തന്നെ ഉന്നതമായ സ്വപ്നങ്ങൾ വെച്ചുകൊണ്ട് അതിലേക്ക് പ്രയാണം നടത്താൻ നമുക്ക് ഈ ഒരു ഇൻ്റർവ്യൂ തീർച്ചയായിട്ടും പ്രേരകമാകുമെന്നാണ് ഞാൻ വിശ്വസിക്കുന്നത്. അതെ അതെ, പരിമിതികൾ പറഞ്ഞുകൊണ്ട് അതിൽ മാറിക്കാതെ അതൊരു അവസരമാക്കി മാറ്റിയെടുത്തുകൊണ്ട് ഹാറൂൻ നൽകിയ മെസ്സേജിലൂടെ നമ്മൾ നമ്മുടെ കരിയർ ബിൽഡപ്പ് ചെയ്യണം. ആ ഒരു കാര്യം നോക്കുമ്പോൾ നമ്മുടെ വിസ്ഡം സ്റ്റുഡൻസ് അക്കാഡമിക് വിങ്ങായ ഹൈക്യു ഒരു വലിയൊരു മുതൽക്കൂട്ടാണ്. വിദ്യാർത്ഥികൾക്ക് കരിയർ സംബന്ധമായിട്ടുള്ള ഏതൊരു അറിവ് ലഭിക്കുവാനും കരിയർ റിലേറ്റഡ് ആയിട്ടുള്ള സംശയങ്ങൾ ദൂരീകരിക്കുവാനും തുടങ്ങി കരിയർ രംഗത്തുള്ള മുഴുവൻ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടാണ് വിസ്ഡം സ്റ്റുഡൻസിൻ്റെ ഹൈക്യു പ്രവർത്തിക്കുന്നത്. നമുക്കറിയാം ഈ ഒരു ലോക്ക്ഡൗൺ കാലഘട്ടത്തിൽ ഹൈക്യു നടത്തിയ ഏറ്റവും പ്രശസ്തമായിട്ട് പലരും വിലയിരുത്തപ്പെട്ട ഒരു പരിപാടിയായിരുന്നു ഹൈക്യു കരിയർ കിച്ചൺ എന്നുള്ളത്. ഈ ലോക്ക്ഡൗൺ സമയത്ത് നമുക്കറിയാം കരിയർ ഗൈഡൻസ് ക്ലാസ്സുകളുടെ അഭാവങ്ങളും മറ്റുമുണ്ടായപ്പോൾ ഹൈക്യു നടത്തിയ കരിയർ കിച്ചൺ എന്ന പ്രോഗ്രാം വളരെയധികം ശ്രദ്ധ ആകർഷിച്ചിരുന്നു. കരിയർ കിച്ചണിൻ്റെ വീഡിയോകൾ ഹൈക്യു യൂട്യൂബ് ചാനലിൽ ഇപ്പോഴും ലഭ്യമാണ്. 10th ക്ലാസ് കഴിഞ്ഞാൽ ഏത് കോഴ്സ് തിരഞ്ഞെടുക്കണം, അല്ലാന്നുണ്ടെങ്കിൽ പ്ലസ് ടു കഴിഞ്ഞാൽ ഏത് ഫീൽഡിലേക്ക് തിരിയണം എന്നൊക്കെ ആശങ്കപ്പെടുന്ന സുഹൃത്തുക്കൾക്ക് തീർച്ചയായും ഒരു മുതൽക്കൂട്ടാണ് ഹൈക്യു, അതായത് വിസ്ഡം സ്റ്റുഡൻസിൻ്റെ അക്കാഡമിക് വിങ്. അത്തരത്തിലുള്ള സംശയങ്ങൾ തീർക്കുവാൻ വേണ്ടിയിട്ട് വിസ്ഡം സ്റ്റുഡൻസിൻ്റെ അക്കാഡമിക് വിങ്ങായ ഹൈക്യുമായിട്ട് എപ്പോഴും ബന്ധപ്പെട്ട് നിൽക്കുക. വിസ്ഡം സ്റ്റുഡൻസ് ഹൈക്യു ചാനൽ എല്ലാവരും സബ്സ്ക്രൈബ് ചെയ്തുകൊണ്ട് അതിൽ വരുന്ന ഓരോ വീഡിയോകളും കാണുക. ടീൻ സ്പേസ് യൂട്യൂബ് ചാനൽ സന്ദർശിക്കൂ. നന്മ നിറഞ്ഞ സന്ദേശങ്ങളും മാർഗനിർദ്ദേശങ്ങളും ലഭ്യമാക്കാനായി ഇപ്പോൾ തന്നെ ടീൻ സ്പേസ് യൂട്യൂബ് ചാനൽ സബ്സ്ക്രൈബ് ചെയ്യൂ.